സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു അപ്പം വർദ്ധിപ്പിക്കുന്ന ആ സംഭവം. ശിഷ്യന്മാരെ ദൈവരാജ്യ പ്രഘോഷണത്തിനായി അയച്ചിട്ട് അവർ തിരിച്ചു വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് പിന്നാലെയാണ് മർക്കോസ് സുവിശേഷം വിവരിക്കുന്നത് എന്ന്. ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിന്റെ തിരുനാളാണ്. അദ്ദേഹം സ്ഥാപിച്ച സന്യാസ സഭ സഭാചരിത്രത്തിലെ ഒരു ഉജ്ജ്വല താരാഗണവുമാണ്. ഓർദു പ്രതികാത്തോറും പ്രഘോഷകരുടെ സഭ എന്ന് അത് വിളിക്കപ്പെടുന്നു, ഡൊമിനിക്കൻ സഭയെന്ന് സാമാന്യ ഭാഷയിൽ. സഭയുടെ അധികാരഘടനകളെ നവീകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ ഒരു രേഖയാണ് പ്രതികാത്തെ എവാഞ്ചേലിയം എന്നത്. സുവിശേഷം പ്രഘോഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തു ശിഷ്യരെ ഭരമേൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സഭയിലെ എല്ലാ വ്യവസ്ഥകളും ഘടനകളും സംവിധാനങ്ങളും ആ ഒരു ദൗത്യത്തിലേക്ക് കേന്ദ്രീകരിക്കണമെന്നും ഓരോ വ്യക്തിക്കും ലോകമാസകലവും സഭ നൽകുന്ന ഏറ്റവും വലിയ സേവനം ഈ സുവിശേഷ പ്രഘോഷണമാണത്രേ ആധുനിക ലോകത്ത്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സഹനങ്ങളിലും ജീവിതത്തിലും ക്രിസ്തുവിന്റെ വിരണിതമായ ശരീരത്തെ തൊട്ടറിയാൻ സഭയ്ക്ക് സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഡൊമിനിക്കും പഠിപ്പിച്ചത് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഈ ഒരു മാനം തന്നെയാണ്. അദ്ദേഹം തന്റെ പ്രഘോഷണങ്ങളിലൂടെ ഏറ്റവും അധികം തിരുത്താൻ ശ്രമിച്ചതും അക്കാലത്ത് രൂഢമൂലമായ ആൽബിജൻസിയൻ വേദവിപരീതമാണ്. പഴയ മാനിക്കേയൻ വേദവിപരീതം പുതിയ കുപ്പിയിലിറക്കിയതാണിത്. ലോകവും ശരീരവും ദ്രവ്യവും മാറ്റർ തിന്മയാണെന്നും അതിൽ ദൈവത്തിന് യാതൊന്നും ചെയ്യാനില്ല എന്നും ഇടമില്ല എന്നും അവർ പഠിപ്പിച്ചു. പക്ഷേ വളരെ തപോനിഷ്ഠയിലും ദാരിദ്ര്യാരൂപിയിലുമാണ് ആ കൂട്ടർ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ പ്രബോധനങ്ങളും ജീവിതശൈലിയും വളരെ സ്വീകാര്യമായി തോന്നി. അങ്ങനെ അതേ ദാരിദ്ര്യാരൂപിയിലും വിനയത്തിലും തന്നെയാണ് വിശുദ്ധ ഡൊമിനിക്ക് ആ കൂട്ടരോട് സംവദിച്ചതും അവരോട് പ്രസംഗിച്ചതും അവരെ തിരുത്തിയതും. സമ്പത്തിലാഴ്ന്നുപോയ ഒരു സഭയ്ക്കുള്ള തിരുത്തുകൂടിയായി അത് മാറുന്നു. മനുഷ്യരെ തൊടാൻ അറക്കുന്നൊരു ദൈവമല്ല നമ്മുടേതെന്ന് ആൽബിജൻസിയൻസിനെ തിരുത്തിക്കൊണ്ട് അദ്ദേഹം ക്രിസ്തുസാക്ഷ്യം പകർന്നു. അദ്ദേഹം മലമുകളിൽ ഉയർത്തപ്പെട്ട ഒരു ദീപസ്തംഭം പോലെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഓടിക്കയറിയെന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്തേക്ക് പോലും അവരുടെ വേദനകളെ പ്രതിയുള്ള ക്രിസ്തു സാരൂപ്യം, അത് സ്വന്തം വേദനയായി കാണാനുള്ള തുറവി, അതൊക്കെയാണ് ഈ വിശുദ്ധരെ വ്യത്യസ്തരാക്കുന്നത്. ഈ ഭീകരതകളെല്ലാം അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുമ്പോഴും അവരൊരിക്കലും ഉലഞ്ഞില്ല. പകരം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാനാണ് ശ്രമിച്ചത്. ഇന്നലെ നാം കാണുകയായിരുന്നു നാഥന്റെ ഹൃദയം സ്പ്ലാങ്ന ഇങ്ങനെ കരുണയാൽ ഉരുകിയൊലിക്കുന്നത്. ഇന്നാകട്ടെ സുവിശേഷത്തിൽ മത്തായി 14:22 മുതൽ ശിഷ്യരുടെ ഹൃദയവും ദൈവത്തിന്റെ ഈ കാരുണ്യത്തിന് സമാനമായി ഉരുകിയൊലിക്കുന്നുണ്ട്. സുവിശേഷത്തിന്റെ അധികാരങ്ങൾ കൈപ്പറ്റാൻ നാം തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വങ്ങൾ കൂടി നിറവേറ്റാൻ നാം തയ്യാറാകണമെന്ന് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നോബ്ലസ് ഒബ്ലൈജ്. നാം അതുകൊണ്ടാണ് വിശുദ്ധ ഡൊമിനിക്കിനെ വിർ ഇവാഞ്ചേലിക്കൂസ്, സുവിശേഷത്തിന്റെ മനുഷ്യനെന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക സരണിയുടെ ആപ്തവാക്യം തന്നെ കൊന്തംപ്ലാത്ത ത്രദേരെ എന്നാണ്. ധ്യാനവും പഠനവും വഴി മനസ്സിലാക്കിയ ദൈവാനുഭവത്തെ മറ്റുള്ളവർക്ക് ഉത്തമ ഫലങ്ങളായി പകർന്നു കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം ഇരവ് മുഴുവൻ കണ്ണീരൊഴുക്കി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നത്രേ, കർത്താവെ, പാപികളായ ഞങ്ങളോട് അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 51 ഇപ്രകാരം ഒരു കനപ്പെട്ട ചോദ്യം തന്നെയാണ് മെനയുന്നത്. അതും ദാവീദ് തന്റെ തിന്മകൾ അക്ഷന്തവ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അങ്ങനെ നിരാശയിലേക്ക് അവനെ നടതള്ളേണ്ട ആ പടിവാതിൽക്കിൽ നിന്നുകൊണ്ട് അവൻ ഏറ്റവും അനുയോജ്യമായൊരു കാര്യത്തെ തന്നെ പുണർന്നുകൊണ്ട് ചോദിക്കുകയാണ്. കർത്താവിന്റെ അനാധിയായ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് അവൻ ചോദിക്കുന്നു ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തെ, ഖസേദ്, കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന്. അത് ദൈവത്തിന്റെ സ്വഭാവം തന്നെയാണ്. പുറപ്പാട് 34. ഇന്നലെ സംഖ്യാ 11 മോശ ദൈവത്തോട് കലഹിക്കുമ്പോൾ ചോദിക്കുന്നത് ഞാനെന്താണ്, ഈ ജനത്തിന്റെ ഒമാനാണോ എന്നാണ്. പണ്ടൊരിക്കൽ നാം ധ്യാനിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഒമാൻ എന്നാൽ മുലയൂട്ടുന്ന അപ്പൻ, അപ്പനമ്മയുടെ ഭാവങ്ങൾ പേറുന്ന ഒരു രൂപകമാണത്. വിശ്വസ്തതയുടെ ആഴങ്ങളെ കുറിക്കുന്ന പദം തന്നെയാണത് എമ്മൂന. ഇന്ന് സുവിശേഷത്തിൽ അല്പവിശ്വാസത്തെക്കുറിച്ച് നാഥൻ നമ്മെ തിരുത്തുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാം. എന്നാൽ ജനം ഈ മരുഭൂമിയുടെ പരപ്പിൽ അവിശ്വസ്തതയിൽ മുഴുകുമ്പോൾ, അവിശ്വാസികളായി മാറുമ്പോൾ ദൈവം തന്റെ വിശ്വസ്തത ഒരിക്കലും കൈമോശം വരുത്തുന്നില്ല. അതിനാൽ ദൈവം മോശയോട് പറയുന്നത് ഏതാണ്ട് ഇപ്രകാരമാണ്, ആണ് നീ ആ ജനത്തിന്റെ ഒമാൻ തന്നെയാണ്. മറ്റുള്ള ആരുടെയും ആത്മരക്ഷയെ പ്രതി നമ്മളെല്ലാം ഇപ്രകാരം ഉത്കർഷം പ്രകടമാക്കേണ്ടതുണ്ട്. അതാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ കാതൽ എന്ന് ഇന്ന് വിശുദ്ധ ഡൊമിനിക്ക് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം ദൈവിക വിശ്വസ്തത എമൂനായുടെ പരിസരത്താണ് ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹം ഖസേദിന്റെ ആഴം അനുഭവിച്ചറിയുന്നത്. ധാർമ്മിക ച്യുതികളെ ദാവീദ് അറിയുന്നു, ഏറ്റുപറയുന്നു. തന്റെ അപര്യാപ്തതകളെയും അവനറിയാം. തന്റെ പാപങ്ങൾ അവൻ നിരത്തിവെക്കുകയാണ്. ദൈവത്തോടും സഹജനോടും ഒന്നായി തീരാൻ തന്നെ സൗഖ്യം തരുന്ന, മുറി ഉണക്കുന്ന ദൈവത്തിന്റെ കനമുള്ള ഈ സങ്കീർത്തനം പോലെ തന്നെയാണ് ഇന്ന് സുവിശേഷവും. മാത്രമല്ല
ആ ഒരു കാരുണ്യം ഒരു പകർച്ച പോലെ എല്ലാവരിലേക്കും എത്തിച്ചേരുന്നു. ഞാനും ദൈവത്തെപ്പോലെ കാരുണ്യം കാണിക്കാൻ ക്ഷണിക്കപ്പെടുന്നു. അപരന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തന്നെയാണ് നാം ക്രിസ്തുവിൽ നിന്ന് ഈ ശക്തിയും കാരുണ്യപാഠങ്ങളും സ്വീകരിക്കുന്നത്. എന്റെ പരിമിതികളെ കടത്തിവെട്ടാനായി ദൈവം എത്രമേൽ എന്നിൽ കാരുണ്യം ചൊരിയുന്നുവെന്നറിയുമ്പോൾ ഞാൻ അത്രമേൽ കാരുണ്യം മറ്റുള്ളവരോടും കാണിക്കാൻ വിളിക്കപ്പെട്ടു എന്നുകൂടി ഞാൻ അറിയുകയാണ്. ഇത് വിശ്വാസത്തിന്റെ ഒരു പാഠം കൂടിയാണ്. അല്പവിശ്വാസിയാകരുത്, ഒളിക്കോ പിസ്റ്റോസ് എന്ന നാഥൻ ഇതുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പാതി വേഗാത്ത വിശ്വാസമാണ് അല്പവിശ്വാസം. വിശ്വാസത്തെ ശ്വാസം മുട്ടിക്കുന്ന സംശയത്തിന്റെ മുനകളുണ്ട് അവിടെ. ഇന്നലെ നാം കണ്ടതുപോലെ സ്കെപ്റ്റിസിസം, സംഖ്യാപുസ്തകത്തിൽ മരുഭൂമിയിൽ പടർന്ന ആ വിഷനീലിമ, വഞ്ചി കാറ്റിലുലയുകയാണ് ശിഷ്യന്മാർ പരിഭ്രാന്തരാകുന്നു ഇന്നലെ നാം കണ്ടതുപോലെ ടെറർ ആൻഡ് ബിവൽഡർമെന്റ്. ക്രിസ്തുവിനെ തിരിച്ചറിയാത്തടത്തോളം കാലം നമ്മുടെ ജീവിത പരപ്പുകളെല്ലാം ഇങ്ങനെ ഭയാനകങ്ങളായി മാറും. സംഖ്യാപുസ്തകത്തിൽ നാം കണ്ടുവരുന്നത് മണലാരണ്യങ്ങളുടെ പരപ്പാണല്ലോ. സംഖ്യാപുസ്തകത്തിൽ മണലാഴിയാണെങ്കിൽ ഇന്നിതാ ഇവിടെ യഥാർത്ഥമായ ഒരു ആഴിയാണെന്ന് മാത്രം. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഡെസേർട്ട് സീ, നമ്മളെ വിഴുങ്ങിക്കളയാൻ കാത്തു നിൽക്കുന്ന നിലയില്ലാത്ത നിർമ്മമമായ പരപ്പുകൾ, ഇൻക്ലമെന്റ് എക്സ്പാൻസസ്. ആ ആഴപ്പരപ്പിന് മുകളിൽ കൂടി താൻ നാഥന്റെ അടുത്തേക്ക് നടന്നു വരാൻ കൽപ്പിക്കണമേ എന്നാണ് പത്രോസ് നാഥനോട് ആവശ്യപ്പെടുന്നത്. നാഥനത് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ പത്രോസ് പതറിപ്പോകുന്നു. നാഥൻ ആ പരപ്പിന്റെ മുകളിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, എഗോ എയ്മി, ഞാൻ തന്നെയാകുന്നു എന്ന ദൈവനാമം യാഹുവയുടെ പ്രതിഫലനമാണത്. അവിടുത്തെ ഭാവമാകട്ടെ നിതാന്ത സ്നേഹവും. ഖെസെദ്, പുറപ്പാട് 34. നമ്മുടെ അഭയശിലയായ ദൈവമാണത്. നിയമാവർത്തനം 32. തന്റെ ജനത്തിന്റെ മരുഭൂമിയിലെ വഴികളെ ഇങ്ങനെ അനുധാവനം ചെയ്യുന്ന ദൈവശിലയെ സംഖ്യ 20 നാം വായിച്ചെടുക്കുന്നുണ്ട്. സംഖ്യ 21 ആരംഭിക്കുന്നത് തന്നെ മിറിയാം മരിച്ചുവെന്നും അവളെ അടക്കം ചെയ്തു എന്നൊരു തിടുക്കപ്പെട്ട പ്രഖ്യാപനം കൊണ്ടാണ്. അഹറോൻ മരിച്ചപ്പോൾ 30 ദിവസം ദുഃഖം ആചരിച്ച വിവരണമുണ്ട്. എന്നാൽ മിറിയത്തെക്കുറിച്ച് മാത്രം ഇത്ര കുറച്ച് മാത്രം എന്താണ് പരാമർശം? റബ്ബികൾ ഇതിനെക്കുറിച്ച് സുന്ദരമായൊരു വ്യാഖ്യാനം പകരുന്നുണ്ട്. സംഖ്യ 22 തൊട്ടടുത്ത വാക്യത്തിൽ വിളങ്ങുന്ന ഒരു കാര്യം വായിച്ചുകൊണ്ട്, ജനത്തിന് കുടിനീരില്ലാതായി എന്ന്. മിറിയത്തിന്റെ മരണം അങ്ങനെ ജനത്തിന്റെ വെള്ളം കൂടി മുട്ടിച്ചുവെന്നാണ് അർത്ഥം. ജനം കലഹത്തിലായി. മോശയും അഹ്റോനും സ്വന്തം പെങ്ങളുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കേണ്ട അവസ്ഥയിൽ പോലും അതിന് അവരെ അനുവദിക്കാത്ത വിധം ജനം അസഹ്യമായി തീർന്നു. ദൈവം പോലും അസഹിഷ്ണുവായി മാറുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, നീ പോയി ആ പാറയോട് സംസാരിക്കുക, അത് ജലം നിർഗളിക്കുമെന്ന്. എന്നാൽ മോശ തന്റെ വികാര വിക്ഷോഭം കൊണ്ട് ആ പാറയിൽ ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. കരുണയറ്റ ആ മനുഷ്യരുടെ നേരെ അവന്റെ രോഷം. അങ്ങനെ അതൊരു കയ്പുനീരിന്റെ പകർച്ചയായി മോറിയും മിറിയത്തെ പ്രതി. മിറിയം എന്ന പേരും കയ്പിനെ കുറിക്കുന്ന മോറിയം എന്ന പേരും യഥാർത്ഥത്തിൽ ഒരേ വാക്ക് തന്നെയാണ്. ഇന്ന് സംഖ്യ 20 സംഖ്യ 12 നാം ധ്യാനിക്കുന്നത്. മോശയുടെ എത്യോപ്യക്കാരിയായ ഭാര്യയെ പ്രതി മിറിയാമും അഹ്റോനും മോശയും ചേർന്ന് ഒരു ചൂടുപിടിച്ച വാഗ്വാദം നടക്കുകയാണ്. ഒരു അധികാര തർക്കമോ അവകാശ തർക്കമോ ആയിരിക്കാം ഇതെന്ന് കരുതപ്പെടുന്നു. മൂന്ന് പേരും രക്ഷാകര ചരിത്രത്തിൽ അഗ്രഗണ്യമായ സ്ഥാനം കുറിക്കുന്നവരാണ്. മിക്ക 6:4, 1 ദിനവൃത്താന്തം 6:3. മിറിയാമിനെ ഒരു പ്രവാചക എന്ന് തിരുവചനം ഏറ്റുപാടുന്നുമുണ്ട്. പുറപ്പാട് 15:21. എല്ലാവരും പ്രവാചകന്മാരായിരുന്നെങ്കിലെന്ന് മോശ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സംഖ്യ 11:29. എന്നിട്ടും മിറിയാം മോശയോട് കലഹിക്കുന്നതിൽ ഈ പ്രവാചക ധർമ്മത്തെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. എന്താ, മോശ മാത്രമേ പ്രവാചകനായിട്ടുള്ളോ എന്നാണ് അവൾ ചോദിച്ചതിന്റെ സാരാംശം. ദൈവത്തിന് ഈ ഒരു കാര്യം അത്ര ഇമ്പകരമായി തോന്നിയില്ല. എല്ലാവരും പ്രവാചകന്മാരായിരിക്കാം, പക്ഷെ മോശ സവിശേഷമാംവിധം എങ്ങനെ പ്രവാചകനാകുന്നു എന്ന് ദൈവം പഠിപ്പിക്കുന്നുണ്ട്. അത് എല്ലാ പ്രവാചക ഭാവങ്ങളുടെയും പൂർത്തീകരണമായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ പ്രവാചകനെന്ന് പറഞ്ഞു തരുന്നൊരു സന്ദർഭം കൂടിയാണ്. അവൻ ദൈവത്തെ നേരിട്ട് കാണുകയും ദൈവസ്വരത്തിനായി നേരിട്ട് കാതോർക്കുകയും ചെയ്യുന്നവനാണ് എന്ന് കഴിഞ്ഞ ദിവസം നാം രൂപാന്തരീകരണ വേളയിൽ ധ്യാനിച്ചതുമായി ഇതിനെ ചേർത്ത് വായിക്കാം. 2 പത്രോസ് 1, എപ്പോപ്റ്റസ്, ദൈവത്തിന്റെ ദൃക്സാക്ഷികൾ, ദൈവിക രഹസ്യങ്ങളെ കണ്ട ആഴക്കണ്ണുള്ളവരാണവർ. പ്രവാചകന്മാരുടെ ഈ ഭാവത്തിലേക്ക് ഉയരാൻ ഇനിയും മിറിയത്തിന് ഏറെ ദൂരമുണ്ടെന്നാണ് നാഥൻ ഇവിടെ പഠിപ്പിക്കുന്നത്. മിറിയമ്മിനെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇനിയും ദൂരങ്ങൾ താണ്ടേണ്ടതുണ്ട്. മോശയെ പുകഴ്ത്തുകയാണ് ദൈവത്തിന്റെ ചുണ്ടുകൾ. എന്നാൽ ദൈവത്തിന്റെ മൂക്ക് അഹ്റോനും മിറിയാമിനും നേരെ കോപം കൊണ്ട് തുടുത്തു എന്നാണ് തിരുവചനം അക്ഷരാർത്ഥത്തിൽ പറയുന്നത്. മിറിയത്തിന് തുടർന്ന് ഒരു ചർമ്മരോഗം ബാധിക്കുന്നുണ്ട്. അങ്ങനെ അവൾ കൂടാരത്തിന്റെ വെളിയിൽ താമസിക്കാൻ വിധിക്കപ്പെടുന്നു, ഐസൊലേഷൻ. ഇതൊരു ശിക്ഷയാണെന്ന് കരുതുന്ന പലരുമുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയൊരുക്കുകയാണ് കാരൻ എലൈസൺ എന്നൊരു എഴുത്തുകാരി. സഹോദരന്മാർ തമ്മിൽ ആരംഭിച്ച ഒരു പിണക്കം സഹോദരന്മാരുടെ സ്നേഹത്തിന്റെ ആഴം വിവരിക്കുന്ന ഒരു സന്ദർഭം കൂടിയായി ഇത് മാറുന്നുണ്ട്. ഈ ഒരു വിച്ഛേദനം, ഐസൊലേഷൻ, അത് യഥാർത്ഥത്തിൽ ആശ്വാസമാണ്, കൺസൊലേഷൻ. ഒരു ശാബത്ത് പോലെയുള്ള ആശ്വാസം, എ സാബത്ത് ലൈക്ക് കൺസൊലേഷൻ. അല്പം വിശ്രമിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മിറിയാമിന് നൽകപ്പെടുന്ന ഒരു അവസരമാണിത്. ഹൃദയം നുറുങ്ങിയിട്ടാണെങ്കിലും അല്പം വെങ്ങിയിട്ടാണെങ്കിലും മിറിയം വലിയൊരു ആത്മീയ തയ്യാറെടുപ്പ് നടത്തുകയാണ്.
ഇനി എത്രയോ ദശാബ്ദങ്ങളോളം മരുഭൂമിയിൽ ഈ ജനത്തോടൊപ്പം അലയേണ്ടതല്ലേ? അതിനുള്ള തയ്യാറെടുപ്പ് പോലെ തന്റെ ജനത്തെ ദൈവം വീണ്ടെടുക്കുന്നതിന്റെ ഹർഷാരവത്തെ മിറിയാമിന്റെ ഭാവങ്ങളോടെയാണ് പിന്നീട് പ്രവാചകൻ അവതരിപ്പിക്കുന്നത് പോലും. ഇതുകൊണ്ട് ജെറമ്യാ 31:4 മിറിയാമിന് സംഭവിച്ചത് ഒരു പാഠമായിട്ട് തിരുവചനം എടുത്തു പറയുന്നുമുണ്ട്. നിയമാവർത്തനം 24:9 ഒരു ഭീഷണി പോലെ തോന്നാവുന്ന വാക്കാണത്. പക്ഷേ ഓർമ്മ സാക്കാർ എന്നത് ഗഹനമായൊരാശയമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഇങ്ങനെ ഓർമ്മയുണർത്തുന്ന മറ്റ് സന്ദർഭങ്ങളിലെല്ലാം തന്നെ ദൈവം നൽകിയ നന്മകളുടെയും വീണ്ടെടുപ്പിന്റെയും കാരുണ്യത്തിന്റെയും ഓർമ്മയാണ് ഉണരുന്നത്. കഠിന ശിക്ഷകളുടെ അല്ല, ഹർഷപൂർണമായ സാപത്തുകളുടെ ഓർമ്മ. അതിനാൽ തന്നെ പ്രത്യക്ഷത്തിൽ മിറിയാമിന് സംഭവിക്കുന്നത് ഒരു ദുരന്തമായി പരിഗണിക്കപ്പെട്ടാലും യഥാർത്ഥത്തിൽ രക്ഷണീയമാംവിധം അത് മധുരതരമാണ്, കയ്പുള്ളതല്ല. പ്രവാചക ദൗത്യം എന്നത് ഒരു ബാഹ്യ അലങ്കാരമല്ല, അതൊരു ആന്തരിക നിറവും ക്ലേശപൂർണവുമായ ജീവിതശൈലിയാണ്. മിറിയം പഠിക്കുന്നത് ഈ പാഠമാണ്. അവൾ തിരിച്ച് കൂടാരത്തോളം എത്തുന്നതുവരെ ജനം അവൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവൾ അപ്പോസ്തലിക ദൗത്യത്തിനായി പാകപ്പെടുകയായിരുന്നു ആ ക്വാറന്റൈനിൽ നിലനിന്നുകൊണ്ട്. മോശായിക നിയമങ്ങളെയും അഹ്റോനിക ബലികളെയും കുറിച്ച് നാം സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ രണ്ട് സഹോദരന്മാരോട് തോളൊരുമി നിൽക്കുന്ന മിറിയാമിനെക്കുറിച്ച് എന്താണൊന്നും പറയാത്തത്? വേദവ്യാഖ്യാതാക്കൾ കാലാകാലങ്ങളായി വായിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ടത്രേ. പ്രത്യേകിച്ച് മധ്യശതകങ്ങളിലെ ഒരു വേദവ്യാഖ്യാനമായ താൽമുദ്, യാൽകുത്ത് ഷിമ്ര, മാത്രമല്ല ആധുനിക വേദപണ്ഡിതയായ ഫില്ലസ് ട്രിബിൾ എന്നിവരും. സാന്നിധ്യം, പ്രസൻസ് എന്നാണത്. മിറിയാമിക് പ്രസൻസ്, മിറിയാമിക സാന്നിധ്യം, അതാണ് അവളെ വ്യത്യസ്തയാക്കുന്നത്. മിറിയാം മറിഞ്ഞപ്പോൾ ജനത്തിന്റെ ദാഹജലം വറ്റിപ്പോയി. അവൾ ഒരു ആർദ്രതയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വഴികളിലെല്ലാം തങ്ങളെ അനുഗമിച്ച ആ നീരുറവയെ അവർ മിറിയാമിന്റെ കിണർ, ബേറാ ഷെൽ മിറിയാം എന്ന് വിളിക്കുന്നത്. അവൾ ജലപ്പരപ്പുകളുടെ രാജകുമാരിയാണ് ആ മരുഭൂമിയിൽ. അതുകൊണ്ട് തന്നെയാണ് അവൾ സജ്ജലമാകുന്നതും ആർദ്രമാകുന്നതും. മോശയെ വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന നൈലിന്റെ പരപ്പിൽ അവൾ കണ്ണു നട്ടുനിന്നു. തന്റെ കുഞ്ഞാങ്ങളെ അവൾ വീണ്ടെടുക്കുവോളം. ചെങ്കടൽ ദൈവം മുറിച്ചപ്പോൾ അവൾ അവിടെ ഏറ്റം തിമിർത്തു പാടി. അങ്ങനെ ഈജിപ്തിന്റെ പതനത്തിന്റെ ആദ്യവാക്കിലും അവസാന വാക്യത്തിലും ആ സ്ത്രീ നീരണിഞ്ഞു നിൽക്കുകയാണ്. ആ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലും ദൈവത്തിന്റെ നനവായി മിറിയാം നിലകൊള്ളുന്നു. ദ ബെൽ ഓഫ് ദി ഡെസേർട്ട് സീ.